ഇനിയും നമ്മൾ നമ്മുടെ ഇന്നത്തെ ടോക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ്, അതായത് മുതിർന്ന പൗരന്മാരിൽ ഉണ്ടാകാവുന്ന ഉദരരോഗങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് വീണ്ടും ഒരു ചെറിയ കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് മനുഷ്യരാശിക്ക് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് രോഗങ്ങൾ വരാമോ അതൊക്കെ കാണുന്ന ഒരു സ്പെഷ്യലിസ്റ്റാണ്. ഇത് ശരിക്കുള്ള ഇൻറ്റേർണൽ മെഡിസിൻ അഥവാ ജനറൽ മെഡിസിൻ കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ് ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ്. മറ്റ് സ്പെഷ്യാലിറ്റികൾക്ക് അങ്ങനെ ഒരു പ്രയോജനമില്ല. കാരണം 10-12 തരത്തിൽ വൈദ്യശാസ്ത്രത്തിന് രോഗങ്ങൾ വരാറുണ്ട്. മനുഷ്യരാശിക്ക് പലതരത്തിൽ രോഗങ്ങൾ വരാം. ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ ഒരു 12 തരം രോഗങ്ങൾ മനുഷ്യരാശിക്ക് വരുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് കൺജനീറ്റൽ ഡിസീസസ്. നമുക്കറിയാം കൺജനീറ്റൽ ഹാർട്ട് ഡിസീസിനെ പറ്റിയും നമ്മൾ കേട്ടിട്ടുണ്ട്. ജന്മനാലെ തന്നെ ഡിഫക്ട്സ് ആയിട്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്, ഹാർട്ട് ഡിസീസ് നമുക്ക് ASD VST എന്ന് പറയുന്ന ഭിത്തികളൊക്കെ ദ്വാരമുണ്ടായിട്ട് അതൊക്കെ ഉടനെ തന്നെ അവരുടെ നിയോനാറ്റൽ പീരീഡിൽ അല്ലെങ്കിൽ ഏർലി ലൈഫിൽ കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യേണ്ടതാണ്. അത് നമ്മുടെ ഗ്യാസ്ട്രോ എൻട്രോളജിയിലുമുണ്ട്. അന്നനാളം മുഴുവൻ ഓപ്പൺ ചെയ്യാതെ, അല്ലെങ്കിൽ അന്നനാളവും ലങ്സും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വന്നിട്ട് ട്രക്കിയോ ഈസോഫേജിയൽ ഫിസ്റ്റുല എന്ന് പറയും, അതൊക്കെ ജനിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ കണ്ടുപിടിച്ച്, ഒരുപക്ഷെ ഇപ്പോൾ അതൊക്കെ നമുക്ക് ഗർഭസ്ഥ ശിശുവിൽ തന്നെ കണ്ടുപിടിക്കാനുള്ള ടെക്നിക്കുണ്ട്. അപ്പോൾ കുട്ടി ജനിക്കുന്ന അന്ന് തന്നെ ഞാൻ ഓപ്പറേഷൻ ചെയ്ത് റെഡിയാക്കാനുള്ള സംവിധാനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇംപെർഫറേറ്റ് ANS, മലദ്വാരം ഓപ്പണിംഗ് ഇല്ലാതെ ഉണ്ടാകുന്ന കുട്ടികൾ, അതൊക്കെ നമുക്ക് പിറ്റേ ദിവസം തന്നെ ശരിയാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഗ്യാസ്ട്രോ എൻട്രോളജിയിലും ഇങ്ങനെ കൺജനീറ്റൽ ഡിസീസ് ഉണ്ട്. രണ്ടാമത്തേത് ജനറ്റിക് ഡിസീസാണ്, പാരമ്പര്യ രോഗങ്ങൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈ ഡൗൺ സിൻഡ്രോം അഥവാ മംഗോളിസം എന്ന് പറയുന്ന, അത് ജീനിൽ ക്രോമസോംസിലുണ്ടാകുന്ന ഡിഫക്റ്റ് കൊണ്ടുണ്ടാകുന്നു. ഇത്രയും നാളും ജനറ്റിക് ഡിസീസിന് ചികിത്സയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കേട്ട് കാണും ഈ വർഷത്തെ നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി കിട്ടിയ രണ്ട് വനിതാ ശാസ്ത്രജ്ഞന്മാർ, ഡൗഡ്നയും കാർപെൻറ്റിയറും, അവർ കണ്ടുപിടിച്ച ജനറ്റിക് ടൂളാണ്. നമുക്ക് DNA ഇൻസെർട്ട് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ ചെയ്യാം ഒരു ജീനിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ജീൻ എഡിറ്റിംഗ് എന്ന് പറയും. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് കൂടുതലും പ്ലാന്റ്സിലും അനിമൽസിലുമാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. മനുഷ്യരിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ചൈനയിലെ ഒരു ആർട്ടിഫിഷ്യൽ മനുഷ്യനെ പുതുതായിട്ട് ഉണ്ടാക്കിയെന്ന് പറയുന്നു ജീൻ ഇതുകൊണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഒരു കുറേ എത്തിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് മനുഷ്യരെ ചികിത്സിക്കാൻ ജീൻ എഡിറ്റിംഗ് ഒരു പക്ഷേ കുറച്ച് താമസിച്ചേ വരുള്ളൂ. അതിൻ്റെ സാധ്യതകൾ വരെ വന്നിരിക്കുകയാണ്. പിന്നെ ഉണ്ടാകുന്നത് ഇൻഫെക്ഷൻസും ഉണ്ട്. നമ്മൾ സർവ്വസാധാരണമായിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ന്യൂമോണിയ, ടൈഫോയിഡ് ഒക്കെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസാണ്. പിന്നെ വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ട്. നമ്മുടെ ഗ്യാസ്ട്രോഎൻട്രോളജി തന്നെ Hepatitis B, Hepatitis C വൈറസുകൾ ഉണ്ടായിരുന്നു. Hepatitis B ഒരു DNA വൈറസാണ്. അതിന് എതിരായിട്ട് വാക്സിൻ കണ്ടുപിടിച്ചു. ഇപ്പം ലോകത്തുനിന്ന് Hepatitis B എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സ്മോൾ പോക്സ് എലിമിനേറ്റ് ചെയ്ത് എല്ലാവരെയും യൂണിവേഴ്സൽ വാക്സിനേഷൻ കൊടുത്തിട്ട് ഈ Hepatitis B വന്ന സിറോസിസും ക്യാൻസറും ഒക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു. ഒരു പ്രിവെൻറ്റബിൾ ക്യാൻസർ എന്ന് തന്നെ വേണമെങ്കിൽ ഇതിൻ്റെ വാക്സിനെ പറയാം. പക്ഷേ Hepatitis C ഒരു RNA വൈറസാണ്. അത് മ്യൂട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഷേപ്പ് ക്രമേണ മാറിക്കൊണ്ടിരിക്കുക. അത് ഫിക്സ് ചെയ്തിരിക്കാത്തത് കൊണ്ട് നമുക്കൊരു വാക്സിൻ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ Hepatitis C നമ്മൾ മരുന്ന് കണ്ടുപിടിച്ചു. 3 മാസത്തെ അല്ലെങ്കിൽ 6 മാസത്തെ ചികിത്സ കൊണ്ട് Hepatitis C ഭേദപ്പെടുത്താം. നമ്മളിപ്പോൾ ഈ കൊറോണ വൈറസ് ഒരു RNA വൈറസാണ്. അതാണ് കൊറോണയ്ക്കെതിരായിട്ട് നമുക്ക് വാക്സിൻ ഉണ്ടാക്കാൻ അത്ര എളുപ്പമല്ല. എങ്കിലും വൈദ്യശാസ്ത്രം രണ്ട് തരത്തിലും പരിശ്രമിക്കുന്നുണ്ട്. വാക്സിൻ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിനുള്ള മരുന്നുകളും പരീക്ഷണം നടത്തുന്നുണ്ട്. Hepatitis C കണ്ടുപിടിച്ച 3 ശാസ്ത്രജ്ഞന്മാർക്കാണ് ഈ വർഷത്തെ മെഡിസിനുള്ള നോബൽ പ്രൈസ് കിട്ടിയത് തന്നെ. പിന്നെ നമ്മൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകും, കാൻഡിഡിയാസിസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഡയബറ്റീസ്, അതുപോലെ തന്നെ ക്യാൻസർ വന്നിട്ട് കീമോതെറപ്പി ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്, ഇമ്മ്യൂണിറ്റി കുറയുന്നവർക്ക് ചാടിപ്പിടിക്കുന്ന ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻ എന്ന് പറയും ഈ ഫംഗസ് ഇൻഫെക്ഷൻ. അപ്പോൾ ഡയബറ്റീസ് ശരിക്കും കൺട്രോൾ ചെയ്യില്ലെങ്കിൽ അന്നനാളത്തിൽ പൂപ്പൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പ്രയാസമായിട്ടും ഭക്ഷണം ഇറക്കുമ്പോൾ വേദനയായിട്ടൊക്കെ ആൾക്കാർ ധാരാളം ഞങ്ങൾ എൻഡോസ്കോപ്പിയിൽ കാണാറുണ്ട്. അതാണ് ഫംഗൽ ഇൻഫെക്ഷൻ. പിന്നെ പാരസിറ്റിക് ഇൻഫെക്ഷൻ ഉണ്ട്.
അതായത് വലിയ ഓർഗൻസാണ്, ഓർഗാനിസംസ് ആണ്. ഈ ചെറിയ മൈക്രോബിനെ പോലെയല്ല, അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അമീബിയാസിസ്. പണ്ട് ഒക്കെ അമീബിക് ഡിസെൻട്രിയും അമീബിക് ലിവർ ആബ്സിസും ഒക്കെ വരുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ കേരളത്തിൽ വളരെയധികം കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഇൻഫെക്ഷൻസ്. പിന്നെ അടുത്ത വിഭാഗം ഇൻഫ്ലമേറ്ററി ഡിസീസസ് ആണ്. ഇൻഫെക്ഷൻ ഇല്ല, പക്ഷെ നീർക്കെട്ടിലുണ്ട്. എൻ്റെ ഉത്തമ ഉദാഹരണമാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. ജോയിൻസിനൊക്കെ നീർക്കെട്ടിൽ വരും ചെറുപ്പം മുതലേ. അതൊരു ക്രോണിക് ഡിസീസാണ്. അതുപോലെ ഗ്യാസ്ട്രോ എൻട്രോളജിയിലും ഇൻഫ്ലമേറ്ററി ഡിസീസ് ഉണ്ട്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ക്രോൺസ് ഡിസീസ്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, ചെറുകുടലിലും വൻകുടലിലുമൊക്കെ അൾസേഴ്സ് വരുന്നു, ബ്ലീഡ് ചെയ്യുന്നു, നമുക്ക് സ്ട്രിക്ചർ ഉണ്ടാകുന്നു, തടസ്സങ്ങളുണ്ടാകുന്നു, അവസാനം ക്യാൻസർ വരെ വരാൻ സാധ്യതയുള്ള ഒരു രോഗം. അത് ഒരു 80-90 വർഷങ്ങൾക്ക് മുമ്പ് ക്രോൺ എന്ന് പറഞ്ഞ ആൾ കണ്ടുപിടിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിട്ടിരിക്കുകയാണ്, ഇതിനെ കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട്. 1996 ഇന്ത്യയിൽ ക്രോൺസ് ഡിസീസ് ഉണ്ട് എന്ന് വ്യക്തമായി കണ്ടുപിടിക്കുവാൻ എനിക്കും എൻ്റെ ടീമിനും PVS ഹോസ്പിറ്റലിൽ സാധിച്ചു. ഞങ്ങളാണ് ആദ്യം ക്രോൺസ് ഡിസീസ് ഇന്ത്യയിലുണ്ടെന്ന് ക്ലിയറായിട്ട് പ്രൂവ് ചെയ്തത്. അപ്പോൾ നമ്മുടെ സെൻറ്ററിൽ വളരെയധികം പേഷ്യൻസ് ക്രോൺസ് ഡിസീസിന് റെഫറലായിട്ട് വരാറുണ്ട്. അതിൻ്റെ ചികിത്സയുണ്ട്, നമുക്ക് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് വെക്കാം. ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അതിന് നമ്മൾ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാനുള്ള മരുന്നുകൾ കൊടുത്ത് ജീവിതകാലം മുഴുവൻ കൊടുക്കണമെന്ന് മാത്രം. പിന്നീടുള്ളതാണ് ഡീജനറേറ്റീവ് ഡിസീസസ്. അതിന് ഉദാഹരണമാണ് ഈ പ്രായമാകുമ്പോൾ ജോയിൻസിന്, മുട്ടിന്, ഹിപ്പിന്, നട്ടലിനൊക്കെ ഡീജനറേഷൻ വന്നിട്ട് നമുക്ക് നടുവേദനയും കാര്യങ്ങളൊക്കെ വരും. അതുപോലുള്ള ഡീജനറേറ്റീവ് ഡിസീസ് ചുരുക്കമായിട്ട് ഗ്യാസ്ട്രോ എൻട്രോളജിയിലും കാണാം. അകത്തുള്ള കുടലിൻ്റെയൊക്കെ ചലനത്തെ നിയന്ത്രിക്കുന്ന ഞരമ്പുകൾ ഡീജനറേഷൻ വന്നിട്ട് കോൺസ്റ്റിപ്പേഷൻ വരുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അത് ശരിക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാത്തവർക്കും പാർക്കിൻസോണിസം മുതലായ അസുഖം ഉള്ളവർക്കുമാണ് ഡീജനറേറ്റീവ് ഡിസീസ് വരുന്നത്. അത് നമുക്ക് കംപ്ലീറ്റ് മാറ്റാൻ പറ്റില്ല, പക്ഷെ നമുക്ക് കറക്റ്റ് അഡ്വൈസ് കൊണ്ട് അവരെ ബെറ്ററായിട്ട് നിലനിർത്താൻ പറ്റും. അടുത്ത വിഭാഗമാണ് നിയോപ്ലാസ്റ്റിക് ഡിസീസസ്. അതായത് നമ്മുടെ ഓർഗൻസിൽ അതിൻ്റെ സെൽസ് അമിതമായ വളർച്ച ഉണ്ടാകും, മുഴകളായിട്ട് തീരും. അതിൽ വളരെ സ്ലോ ആയിട്ട് വരുന്ന മുഴകൾ ബിനൈൻ, അതായത് ക്യാൻസർ അല്ലാത്ത രീതിയും, വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന മുഴകൾ ക്യാൻസറായിട്ടും, അതിന് നിയോപ്ലാസ്റ്റിക് മാലിഗ്നൻ്റ് എന്ന് പറയും, മറ്റത് ബിനൈൻ എന്ന് പറയും. അത് മാലിഗ്നൻ ഡിസീസാണ് ക്യാൻസർ. അത് വലിയൊരു വിഭാഗമാണ്. അത് നമ്മുടെ ഗ്യാസ്ട്രോ എൻട്രോളജിയിൽ വായു മുതൽ പാൻക്രിയാസ് മുതൽ കുടൽ മുതൽ സ്റ്റോമക്ക് ലിവർ എല്ലായിടത്തും അഫക്റ്റ് ചെയ്യാവുന്ന വലിയൊരു വിഭാഗമാണ് ഈ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ഓങ്കോളജി എന്ന് പറയുന്നത്. പിന്നെ ഹോർമോൺസിൻ്റെ ചേഞ്ച് കൊണ്ട് നമുക്ക് രോഗങ്ങൾ വരാം. തൈറോയിഡിൻ്റെ കൂടുതലുകൊണ്ട് വയറിളക്കവും ആൾ ക്ഷീണിച്ചു പോവുകയും ചെയ്യും. തൈറോയിഡ് കുറഞ്ഞാൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരും. അതുപോലെ മറ്റ് ഓർഗൻസ് ഹോർമോൺസിൻ്റെ ചികിത്സ, ഹോർമോണൽ ഡിസീസാണ് ഡയബറ്റീസ്. നിങ്ങൾക്കറിയാം ഇൻസുലിൻ ഹോർമോണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട്. ന്യൂട്രീഷനിലായിട്ട് പ്രോട്ടീൻ്റെയും വൈറ്റമിൻസിൻ്റെയും കുറവുകൊണ്ട് അസുഖങ്ങളുണ്ടാകാം. പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, അത് നമ്മുടെ ഏറ്റവും വലിയ ഒരു എമർജിങ് ഡിസീസാണ്. ഒബീസിറ്റി, പൊണ്ണത്തടിയുണ്ട്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അമിതമായ ജങ്ക് ഫുഡ് കഴിക്കുകയും എക്സസൈസ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന കുട്ടികൾ മുതലുള്ളവർക്ക് കാണുന്ന വലിയൊരു ഒരു രോഗ വിഭാഗമാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. അത് കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ അത് കൂടി വരുവാണ്. വെസ്റ്റേൺ കൺട്രീസിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പിന്നെ ടോക്സിൻസ് ഉണ്ട്, നമ്മുടെ ടിഷ്യൂവിനെയൊക്കെ ഡാമേജ് ചെയ്യുന്ന കാരണങ്ങൾ കൊണ്ട് നമുക്ക് അസുഖങ്ങൾ വരാം. അലോപ്പതി മരുന്നുകൾ കൊണ്ടാണ്. ഉദാഹരണത്തിന് നമ്മൾ TB മരുന്ന് കഴിക്കുമ്പോൾ 2% ആൾക്കാർക്ക് ലിവർ ഡാമേജ് വരാം. അപ്പോൾ നമ്മൾ TB ഒരു 5-6 മാസം മരുന്ന് കഴിക്കണം. അവരോട് നമ്മൾ തുടക്കത്തിൽ എല്ലാ ആഴ്ചയിലും LFT ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഒന്ന് നോക്കിക്കോണേ എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ലിവർ ഡാമേജ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് ഓൾട്ടർനേറ്റ് മെഡിസിൻ, കോംപ്ലിമെൻ്ററി ഓൾട്ടർനേറ്റ് മെഡിസിൻ എന്ന് പറയുന്ന അലോപ്പതി, ഹോമിയോപ്പതി, ആയുഷ് മെഡിസിൻസ് കൊണ്ടുണ്ടാകുന്നു. അതിൽ നമുക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, അലോപ്പതി അല്ലാത്ത മറ്റ് മരുന്നുകൾക്കൊന്നും ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ട്. ശരിയായ സയൻറ്റിഫിക് എവിഡൻസ് ഇല്ലാതെ നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ യൂണിറ്റിൽ ലിവർ ഡാമേജ് ഈ ഓൾട്ടർനേറ്റ് സിസ്റ്റം ഓഫ് മെഡിസിൻ കൊണ്ടാകുന്നതിന് പഠിക്കുന്ന ഒരു വലിയ സെൻ്ററാണ്. ഞങ്ങൾ ഇവിടെ നിന്നും ധാരാളം പബ്ലിക്കേഷൻസ് ഉണ്ടായി, ലോകശ്രദ്ധയിൽ വന്നിട്ടുണ്ട് ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ലിവർ ഇഞ്ചുറി. പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസ്, ആൾക്കാർ ഡ്രഗ്സ് ഉപയോഗിക്കാം, കൂടുതലും മദ്യം ഉപയോഗിക്കുന്നവർക്ക് കരൾ രോഗങ്ങൾ വരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതൊരു സബ്സ്റ്റൻസ് അബ്യൂസ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. പിന്നെയുള്ള
ഒരു വലിയ വിഭാഗമാണ് മെൻ്റൽ ഡിസീസസ്. ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിന് മെൻ്റൽ ഡിസീസുമായിട്ട് എന്താണ് ബന്ധം എന്ന് നിങ്ങൾക്ക് ആലോചിക്കാം. പക്ഷേ എന്നെപ്പോലുള്ള 40-42 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിൻ്റെ ക്ലിനിക്കിൽ വരുന്ന 75% ആളുകളും മാനസിക പിരിമുറുക്കം കൊണ്ട് ഉടലിൻ്റെ താളം തെറ്റുന്നവരാണ്. അതിൽ ആങ്സൈറ്റി ഉണ്ട്, ഡിപ്രഷനുണ്ട്, മറ്റു വിഭാഗങ്ങളുണ്ട്. നമ്മൾ ഗ്യാസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ കൂടുതൽ വിവരങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഈ പറയുന്ന എല്ലാ കാരണങ്ങൾ കൊണ്ടും മനുഷ്യരാശിയെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ കാരണങ്ങളും കൊണ്ടും ഈ ഉദരരോഗ വിഭാഗത്തിൽ രോഗികൾ വരാറുണ്ട്.